മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടങ്ങളിലും ഫാദർ യൂജൻ പെരേരയ്ക്കെതിരെ എടുത്ത കേസിലും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത കീഴിലെ പള്ളികളിൽ നിന്ന് പ്രതിഷേധ ഞായർ ആചരിക്കുകയാണ്. കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ദിനാചരണം. വിശദാംശങ്ങളുമായി ബിതിനം ദാസാണ് ചേരുന്നത്. ബിതിൻ, അതിശക്തമായ പ്രതിഷേധം, 69 മരണമുണ്ടായി, ശാശ്വത പരിഹാരമാകുന്നില്ല, സർക്കാർ നടപടിയെടുക്കുന്നില്ല, ഇതിൽ പ്രതിഷേധിച്ച വികാർ ജനറലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. അങ്ങനെ പ്രതിഷേധ ഞായർ ആചരിക്കുകയാണ്, നാളെ കേന്ദ്ര സംഘം എത്തുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പിജി, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള ആളുകളുടെയും ഒപ്പം തന്നെ കേരള ലത്തിൻ കാത്തലിക് അസോസിയേഷന്റെയും തീരുമാനം. ഇന്ന് ലത്തിൻ അതിരൂപത തിരുവനന്തപുരം അതിരൂപതയുടെ കീഴിലുള്ള മുഴുവൻ പള്ളികളിലും പ്രതിഷേധ ഞായർ ആചരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുതുക്കുറിച്ചി സെന്റ് മൈക്കിൾസ് ഫെറോന പള്ളിയിലാണ്. ഇവിടെയാണ് ഏറ്റവും ഒടുവിലായി മുതലപ്പുഴയിൽ മരിച്ച 4 മൃതശരീരങ്ങൾ സംസ്കരിച്ചിട്ടുള്ള അവരുടെ ഇടവക പള്ളിയാണിത്. രാവിലെ മുതൽ തന്നെ ഈ കുർബാന തുടങ്ങിയതിനൊപ്പം തന്നെ ഈ രീതിയിൽ പ്രതിഷേധ സംഗമത്തിൽ കൂടി പങ്കെടുക്കാൻ നിരവധി വരുന്ന ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ ഈ പള്ളി വികാരി ഈ കുർബാനക്കിടെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായുള്ള കാര്യം മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ, അതിനൊപ്പം തന്നെ ഫാദർ യൂജിൻ പെരേരയ്ക്കടക്കം എതിരെടുത്തിട്ടുള്ള കേസുകൾ, ഈ കാര്യത്തിൽ ഉള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തലാണ്. ഇതിനകത്ത് പ്രധാനമായും പറയുന്നത് സർക്കാരിന്റെ അനാസ്ഥ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടുമ്പോൾ കേസുകളിൽ കുരുക്കി നിശബ്ദരാക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്നാണ് കേരള ലത്തിൻ കാത്തലിക് അസോസിയേഷൻ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനം. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമഗ്രമായ ഒരു റിപ്പോർട്ട്, അതായത് ഒരു സമഗ്രമായ റിപ്പോർട്ട് മുതലപ്പുഴ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാവണം, ഒരു പഠനം നടത്തണം. മാത്രമല്ല 2006 പുലിമുട്ട് സ്ഥാപിച്ചതിന് ശേഷം ഏകദേശം 125 അപകടങ്ങൾ ഉണ്ടായി. അതിൽ 700 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു, 69 മരിച്ചു. ഇവർക്കൊക്കെ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം, അതിന് സംവിധാനമുള്ള ഒരു പാക്കേജ് അടക്കം പ്രഖ്യാപിക്കണം എന്നൊരാവശ്യവും ലത്തിൻ കാത്തലിക് അസോസിയേഷൻ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങളുടെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നത്. ഇന്ന് അതിരൂപതയിലെ പള്ളികളിൽ ഒരു പ്രതിഷേധ ഞായർ ആചരിക്കുന്നു. ഒപ്പം തന്നെ രൂപത ഫെറോന തലങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും. ഇതുമായി സംഘടിപ്പിച്ച് നിൽക്കുന്ന, ഒത്തുചേർന്ന് പോകുന്ന സംഘടനകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സംഗമം നടത്താനും ഇപ്പോൾ ലത്തിൻ കാത്തലിക് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഴിഞ്ഞം സമരത്തിന്റെ 1 തികയാണ്. 140 നീണ്ടുനിന്ന അതിജീവന സമരം, ആ സമരത്തുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി നടത്തിയിട്ടുള്ള പോരാട്ടം, അത് ജൂലൈ 20 ആകുമ്പോൾ അതിൽ 1 തികയുമാണ്. അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന 1 വാർഷിക ആഘോഷ ചടങ്ങുകളിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാണ് തീരുമാനം. അത് സംബന്ധിച്ച് ഈ ആർച്ച് ബിഷപ്പിന്റെ ഒരു സർക്കുലർ കൂടി ഇന്ന് രാവിലെ ആ പള്ളികളിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിൽ വിഴിഞ്ഞ സമരത്തിന്റെ 1 തികയുന്ന പശ്ചാത്തലത്തിലാണ് മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടാകുന്നത്. ഇതെല്ലാം ചേർത്തുകൊണ്ട് സമഗ്രമായ ഒരു പ്രതിഷേധം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ വിഷയങ്ങൾ കേന്ദ്രീകരിക്കാനാണ് കേരള ലത്തിൻ കാത്തലിക് അസോസിയേഷന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും തീരുമാനം. പി ജി വിദിനംദാസാണ് പ്രതിഷേധ ഞായർ. തുടർ നടപടികളും സമരങ്ങളുടെയും വിശദാംശങ്ങൾ നൽകിയത്.